പ്രിയപ്പെട്ട കുട്ടികളെ, പ്ലസ് വൺ എക്കണോമിക്സിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ അധ്യായം. ഇത് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന അധ്യായവും ആ ടോപ്പിക്കുമാണ്. നമ്മൾ ഈ സെഷൻ, ഇൻ ദിസ് സെഷൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സെൻസസ് മെത്തേഡ്, ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. രണ്ട് തരത്തിൽ നമുക്കറിയാം, ദത്തങ്ങൾ, ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാം. സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ തന്നെയാണ്. വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് സ്റ്റാറ്റിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. വിവരങ്ങൾ ശേഖരിക്കുക, അതിനെ നല്ല രൂപത്തിൽ അവതരിപ്പിക്കുക, അതിനെ വിശകലനം ചെയ്യുക, ഒരു കൺക്ലൂഷനിലെത്തുക, ഇതൊക്കെ ആവശ്യമാണ്. അപ്പൊ ഇവിടെ ദത്തങ്ങൾ ശേഖരിക്കാൻ രണ്ട് തരത്തിലുള്ള മെത്തേഡുകൾ, രണ്ട് തരത്തിലുള്ള രീതികൾ, വി ഹാവ് ടു മെത്തേഡ്സ് ഫോർ കളക്ടിങ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ. ആ രണ്ട് തരത്തിലുള്ള മെത്തേഡുകൾ, ഒന്ന് സെൻസസ് മെത്തേഡും മറ്റൊന്ന് സാമ്പിളിംഗ് മെത്തേഡും. അല്ല, ഇൻവെസ്റ്റിഗേറ്റർ ഓൾറെഡി ഡിസൈഡ് ടു കളക്ട് സം ഇൻഫോർമേഷൻ, ഹി നീഡ്സ് സം ഇൻഫോർമേഷൻ, ഹി ഓൾറെഡി ഡിസൈഡ് ദ ടാർഗറ്റ് ഗ്രൂപ്പ്. ആ ഏതാണ് അയാളുടെ പഠന ഗ്രൂപ്പ്, പഠന മേഖല തീരുമാനിച്ചു, പഠന ഗ്രൂപ്പിനെ തീരുമാനിച്ചു. ഇനി വിവരങ്ങൾ എങ്ങനെ ശേഖരിക്കാം? വിവരങ്ങൾ ശേഖരിക്കാൻ അയാൾക്ക് വഴികളുണ്ട്, രണ്ട് വഴികളുണ്ട്. ഒന്ന്, അയാൾക്ക് സെൻസസ് മെത്തേഡ് ഉപയോഗിക്കാം, മറ്റൊന്ന് സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിക്കാം. നമുക്ക് ആദ്യം സെൻസസ് മെത്തേഡ് നോക്കാം. സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡാണ്. നിങ്ങൾ സാധാരണ കേട്ടോ സെൻസസ്, ഇന്ത്യയിൽ ഓരോ 10 വർഷം കൂടുമ്പോൾ സെൻസസ് നടക്കാറുണ്ട്. ഇന്ന് ഇന്ത്യ വി കണ്ടക്ട് വി ടേക്ക് സെൻസസ് ഇൻ എവറി 10 ഇയേഴ്സ്. അല്ലെ, ലാസ്റ്റ് സെൻസസ് ടുക്ക് പ്ലേസ് ഇൻ 2011 ആൻഡ് ദിസ് ഇയർ ഇപ്പൊ 2021. അല്ലേ, നെക്സ്റ്റ് ആയിട്ട് നെക്സ്റ്റ് സെൻസസ് വിൽ കണ്ടക്ട് ഇൻ 2020. ഇപ്പൊ 2021 അടുത്ത സെൻസസ് നടക്കും. അപ്പൊ സെൻസസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്യൂമറേഷൻ, മുഴുവൻ വിവരങ്ങളും ശേഖരിക്കുന്ന, എല്ലാവരെയും സമീപിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയിലാണ് സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻ സെൻസസ് മെത്തേഡ് ദ ഇൻവെസ്റ്റിഗേറ്റർ കളക്ട്സ് ഇൻഫോർമേഷൻ ഫ്രം ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ. അയാള് വിവരങ്ങൾ ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പിലെ മുഴുവൻ അംഗങ്ങളുടെ അടുത്തു നിന്നും വിവരം ശേഖരിക്കും. അതിനെയാണ് സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ്. മുഴുവൻ യൂണിറ്റുകളെയും വിവരം ശേഖരിക്കാൻ വേണ്ടി അയാൾ സമീപിക്കുന്നുവെങ്കിൽ അതിന് സെൻസസ് മെത്തേഡ് എന്ന് പറയും. അതിന് ഉദാഹരണമാണ് ഇന്ത്യയിൽ 10 വർഷത്തിലൊരിക്കൽ നടത്തുന്ന സെൻസസ് മെത്തേഡ്. സെൻസസ്, പോപ്പുലേഷൻ സെൻസസ്. എങ്ങനെയാണ് പോപ്പുലേഷൻ സെൻസസ് ഇന്ത്യ ഗവൺമെന്റ് സംഘടിപ്പിക്കാറ്? നിങ്ങൾ നെറ്റിൽ സെൻസസ് 2011 അടിച്ചു കൊടുത്താൽ 1000 പേജുകൾ ഗവൺമെന്റ് അപ്ലോഡ് ചെയ്ത ഡാറ്റയാണ് കിട്ടുന്നത്. ഓക്കെ, സെക്കൻഡറി ഡാറ്റ എങ്ങനെ കിട്ടും? ഗവൺമെന്റ് എടുത്ത വെച്ച വിവരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ സെക്കൻഡറി ഡാറ്റ. ഓക്കെ, അപ്പൊ ഈ ഡാറ്റ ഗവൺമെന്റ് അപ്ലോഡ് ചെയ്ത് വെക്കുന്നതാണ് സെൻസസ് മെത്തേഡ്. എല്ലാവരുടെ വീട്ടിലും 130 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ടെങ്കിൽ 130 കോടി ജനങ്ങളെയും സമീപിക്കും സെൻസസ്. 80 കോടി കുടുംബങ്ങൾ ഇന്ത്യയിലുണ്ടെങ്കിൽ 80 കോടി കുടുംബങ്ങളിലും ആരെത്തും സെൻസസ് എടുക്കാൻ ആളെത്തും. ഇന്ത്യ ഗവൺമെന്റ് എന്ന ഇൻവെസ്റ്റിഗേറ്റർ നിയമിക്കുന്ന എന്യൂമറേറ്റേഴ്സ് വിവര ശേഖരിക്കുന്നവരെത്തും. ഈ വീട്ടിലിരുന്ന് ആ വീട്ടിലത്തെ വിവരമൊന്നും ശേഖരിക്കില്ല, എല്ലാ വീട്ടിലും അവരെത്തും. കാരണം അവരെ പിന്നീട് നോക്കാൻ ആളുണ്ട്. സ്വർണ്ണ മാഷന്മാരോടാണ് സെൻസസ് എടുപ്പിക്കുക. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ സെൻസസ് എല്ലാ യൂണിറ്റിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ സെൻസസ് മെത്തേഡ് എന്ന് പറയും. അല്ല, ഇൻവെസ്റ്റിഗേറ്റർ കളക്ട്സ് ഇൻഫോർമേഷൻ ഫ്രം ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് പോപ്പുലേഷൻ. അയാൾ പോപ്പുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠന വിധേയമാക്കുന്ന മേഖലയാണ് പോപ്പുലേഷൻ, ഗ്രൂപ്പിനെയാണ് പോപ്പുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ 60 കുട്ടികളുണ്ടെങ്കിൽ 60 പേരുടെ അടുത്ത് വന്നിട്ട് ഞാൻ ഒരു വിവരം ശേഖരിക്കുന്നു. അങ്ങനെയാണല്ലോ സെൻസസ് മെത്തേഡ്. അതിന് പകരം ഞാൻ ഒരു 10 ആളെ സെലക്ട് ചെയ്തിട്ട് 10 ആളെന്ന് മാത്രം വിവരം ശേഖരിക്കുന്നു. അത് സാമ്പിളിംഗ് മെത്തേഡാണ്, അത് പഠിക്കാൻ പിന്നീട് വരും. അപ്പൊ സെൻസസ് മെത്തേഡിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ യൂണിറ്റുകളിൽ നിന്നും എല്ലാ വ്യക്തികളിൽ നിന്നും വിവരം ശേഖരിക്കുമ്പോൾ അതിന് സെൻസസ് മെത്തേഡ് എന്ന് പറയും. The results will be more reliable and accurate. Census method ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിന്റെ റിസൾട്ട്. വെറും മെത്തേഡ് നടത്തി വിവരങ്ങൾ ശേഖരിക്കുമല്ലോ, ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാനാണല്ലോ ഗവൺമെന്റ് ആയാലും ആരായാലും ഒരു
ഇത് നടത്തുന്നത്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡ് പ്രകാരം ഡാറ്റ കളക്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ എല്ലാ യൂണിറ്റിൻ്റെ അടുത്തും ഒരു വിവരങ്ങൾ ശേഖരിക്കുന്നു. സ്വാഭാവികമായും റിസൾട്ട് എന്തായിരിക്കും? റിലയബിൾ ആയിരിക്കും, അത് ആശ്രയിക്കത്തക്കതായിരിക്കും, അതുപോലെ ആക്യുറേറ്റ് ആയിരിക്കും, കൃത്യമായിരിക്കും. കാരണം ഞാനൊരു വിവരം നിങ്ങളോട് ചോദിച്ചിട്ട് എഴുതിയെടുക്കുന്നത്, മറ്റൊരാൾ ചോദിച്ചിട്ട് നിന്ന് മറ്റൊരാളോട് നിങ്ങളുടെ വിവരം ചോദിക്കുന്നത് തമ്മിൽ രണ്ടിൻ്റെ രണ്ടാണ്. ഡയറക്റ്റാണ് സെൻസസ് മെത്തേഡിൻ്റെ ഏറ്റവും ഗുണതാണ്. Results will be more accurate and reliable. Chance for one, less chance for sampling errors. Sample എടുക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മളിപ്പോൾ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടാവും. ഡാറ്റ ശേഖരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവും അല്ലെ? വിവരം ഒരാൾ ചോദിച്ചിട്ട് വിവരങ്ങൾ എഴുതിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഡാറ്റ ശേഖരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമ്പിളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ സെൻസസ് മെത്തേഡിൽ ഉണ്ടാവില്ല. ഇവിടെ എററുകൾ, തകരാറുകൾ വളരെ കുറവായിരിക്കും. മറ്റൊന്ന്, ഡാറ്റ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫർദർ സ്റ്റഡീസ്. ഈ ഡാറ്റ നമുക്ക് ധൈര്യത്തിൽ മറ്റ് ഫർദർ സ്റ്റഡീസിന്, പിന്നെ എന്താണ് ഭാവിയിലെ തുടർ പഠനങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം, ധൈര്യത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. സെൻസസ് ഡാറ്റ, ഈ സെൻസസ് ഡാറ്റ ആർ മോർ റിലയബിൾ ബിക്കോസ് ഇൻ സെൻസസ് മെത്തേഡ് ദ ഇൻവെസ്റ്റിഗേറ്റർ അപ്രോച്ചസ് ഈച്ച് ആൻഡ് എവറി യൂണിറ്റ്. ഓരോ യൂണിറ്റിനെയാണ് സമീപിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങൾ എന്തായിരിക്കും? ആക്യുറേറ്റ് ആയിരിക്കും. That is why I told that census data can be used for further studies. മറ്റ് പല കാര്യങ്ങൾക്കും ഇടയിൽ ഉപയോഗിക്കാം, ധൈര്യത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. കാരണം അത് നേരിട്ട് ശേഖരിച്ചതാണ്, അതിൽ തെറ്റുകുറ്റങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത പാരമ്യേന വളരെ കുറവാണ്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ദ യൂണിറ്റ്സ് ഈസ് പോസിബിൾ. ഈ യൂണിറ്റിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ യൂണിറ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നമുക്ക് പോസിബിൾ ആണ്. സെൻസസ് മെത്തേഡിൽ മാത്രമേ അത് പോസിബിൾ ആവും. ഇറ്റ് ഈസ് ദ ഓൺലി മെത്തേഡ്. ഇവിടെ ഏകമായിട്ട് ഒറ്റ മെത്തേഡ് ഇത് മാത്രമേ ഉള്ളൂ. എന്താണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള യൂണിറ്റിനെ കുറിച്ച് പഠിക്കണമെന്ന് നേരിട്ട് അപ്രോച്ച് ചെയ്യണം. അതിനുള്ള സൗകര്യം ആര് തരുന്നു? സെൻസസ് മെത്തേഡ് തരും. ഇതാണ് സെൻസസ് മെത്തേഡിന്റെ നേട്ടങ്ങൾ. എന്താണ് സെൻസസ് മെത്തേഡ്? എല്ലാ യൂണിറ്റുകളിൽ നിന്നും വിവരം ശേഖരിക്കുന്ന രീതിയാണ് സെൻസസ് രീതി എന്ന് പറയുന്നത്. അന്വേഷകൻ അഥവാ ഇൻവെസ്റ്റിഗേറ്റർ എല്ലാ യൂണിറ്റുകളിൽ നിന്നും വിവരം ശേഖരിക്കുമ്പോൾ അതിനെ സെൻസസ് രീതി എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ കളക്ട്സ് ഡാറ്റ ഫ്രം ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ. ഓക്കെ, നമുക്ക് ഇതിന്റെ ഡീമൻസ് നോക്കാം. ഇത് തകരാറുകളുണ്ടോ? ഇറ്റ് ഇസ് മോർ എക്സ്പെൻസീവ് അല്ലെ? വൈ ഇറ്റ് ഇസ് മോർ എക്സ്പെൻസീവ്? എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ ചെലവേറിയതാകുന്നത്? ഓരോ യൂണിറ്റിനും കോടികൾ, കോടിക്കണക്കിന് കോടി ചെലവാക്കിയിട്ടാണ് ഗവൺമെന്റ് ഓരോ 10 വർഷം കൂടുമ്പോൾ സെൻസസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് എല്ലാ പോലും നടത്താത്തത്. അത്രയും ചെലവുണ്ട്. ഗവൺമെന്റ് കോടികൾ ചെലവാക്കി ട്രെയിനിങ് കൊടുത്ത് എന്യൂമറേറ്റേഴ്സിനാ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ തയ്യാറാക്കും. സെൻസസ് ഉദ്യോഗസ്ഥന്മാർ, മാഷന്മാരടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവർ ഓരോ വീട്ടിലേക്കും വിടും. എന്റെ വീട്ടിൽ പോയിട്ട് എല്ലാവരും എത്ര ആൾക്കാരുണ്ട്, ആണത്ര, പെണ്ണത്ര, മെയിൽ ഫീമെയിൽ അല്ലേ, അതുപോലെ ലിറ്ററസി റേറ്റ്, അവരുടെ സാക്ഷരതാ ശതമാനം എത്ര, അതുപോലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്ക്, അതുപോലെ അവരുടെ പല കാര്യങ്ങൾ, അവരുടെ എംപ്ലോയ്മെന്റ്, തൊഴിൽ, ഇതിനെ കുറിച്ചൊക്കെ വിവരങ്ങൾ ശേഖരിക്കും. ഓക്കെ, അതുകൊണ്ട് മോർ എക്സ്പെൻസീവ് ആണ്, ചെലവ് കൂടിയതാണ്, പക്ഷെ റിലയബിൾ ആണ്, ആക്യുറേറ്റ് ആണ്. മറ്റൊന്ന്, മോർ ടൈം കൺസ്യൂമിങ്. ഒരുപാട് സമയം എടുക്കും. സെൻസസ് ഒരു കൊല്ലം കൊണ്ടൊന്നും പൂർത്തിയാവില്ല. സെൻസസ് പൂർത്തിയാവാൻ ചില കംപ്ലീറ്റ് വർക്ക് കഴിയുമ്പോൾ ചില വർഷങ്ങൾ എടുക്കും. സോ ഇറ്റ് ഈസ് ആൾസോ ടൈം കൺസ്യൂമിങ്. മറ്റ് നീഡ്സ് മോർ എന്യൂമറേറ്റേഴ്സ്. ഒരുപാട് എന്യൂമറേറ്റേഴ്സ് വേണം. ആരാണ് എന്യൂമറേറ്റർ? ഗവൺമെന്റ് എന്ന് പറഞ്ഞ വലിയ ഏജൻസിയാണ്. ഗവൺമെന്റ് വന്നൊരു ആളല്ല. ഗവൺമെന്റ് നേരിട്ട് ഒന്ന് വിവരം ശേഖരിക്കാൻ കഴിയുമോ? ഇല്ല. അതിന് പകരം ഗവൺമെന്റ് എന്ത് ചെയ്യും? കുറെ ആൾക്കാരെ നിയമിക്കും, സഹായികളെ നിയമിക്കും, അസിസ്റ്റൻസിനും. ഈ അസിസ്റ്റൻസിനെയാണ് എന്യൂമറേറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്യൂമറേറ്റേഴ്സ് ആർ ദ അസിസ്റ്റൻസ് ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ. ഇൻവെസ്റ്റിഗേറ്ററുടെ സഹായികളെയാണ് എന്യൂമറേറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ എന്യൂമറേറ്റർ വേണം. കോടിക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പോകണം. കോടിക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പോയി പെട്ടെന്ന് വിവരം ശേഖരിക്കണമെന്ന് കോടിക്കണക്കിന് ആൾക്കാരും പോകണം. അവർക്കൊക്കെ പണച്ചെലവ്. ഓക്കെ, അതാണ് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ്, മോർ ടൈം കൺസ്യൂമിങ്, റിക്വയേഴ്സ് ലാർജ് നമ്പർ ഓഫ് എന്യൂമറേറ്റേഴ്സ്. ഒരുപാട് എന്യൂമറേറ്റേഴ്സ് വേണം. പിന്നെ ഇവിടെ പോസിബിലിറ്റീസ് ഓഫ് എറേഴ്സ് ഉണ്ട്. ദർ ഇസ് എ ചാൻസ് ഓഫ് മിസ്റ്റേക്സ് ഇൻ ഡാറ്റ കളക്ഷൻ, ഇൻ ദ പ്രോസസ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ ശേഖരിക്കുന്ന, വിവരങ്ങൾ ശേഖരിക്കുന്ന സമയത്ത് തെറ്റുകളൊക്കെ പറ്റാം.
എന്തുകൊണ്ടാണ് തെറ്റുകൾ പറ്റുന്നത്? നേരിട്ട് ശേഖരിക്കുമ്പോൾ തെറ്റ് പറ്റിക്കൂട, പിന്നെ എങ്ങനെ പറ്റുന്നു? ഒരുപാട് സ്ഥലത്ത് പോകണം. ഒരാള് ഒരു ദിവസം ഒരാളോട് 200 വീട്ടിൽ പോകാൻ വേണ്ടി പറഞ്ഞു. ഒരു 10 വീട്ടിലോ 200 വീട്ടിലോ പോകുമ്പോഴേ കയ്യിൽ ഡാറ്റ കൃത്യമായി ശേഖരിക്കും. പിന്നീട് പിന്നീട് ചില ദിവസം യാന്ത്രികമാണ്. There is a chance of mistakes. There is a possibility of false information. തെറ്റായ വിവരങ്ങൾ കിട്ടാനുള്ള സാധ്യതകളും. Possibility of taking false information. മറ്റൊന്ന്, not suitable for indefinite population. Infinite population. ജനസംഖ്യ ഒരുപാട് വലിയ ഒരു ജനസംഖ്യയാണെന്ന് വിചാരിക്കാം. കോടിക്കണക്കിന് ആൾക്കാരിൽ ഒരു പിന്നെ യൂണിറ്റാണ് പഠിക്ക പഠന വിധേയമാക്കുന്ന മേഖലയാണെങ്കിൽ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? ഒരുപാട് തെറ്റുകൾക്ക് സാധ്യതയുണ്ട്. ഇതാണ് ഇതിന്റെ ഡീമെറിറ്റ്സ്. അപ്പോ എന്താണ് സെൻസസ് മെത്തേഡ് എന്ന് മനസ്സിലായിട്ടോ, സെൻസസ് മെത്തേഡ് മുഴുവൻ യൂണിറ്റുകളെയും പഠന വിധേയമാക്കുമ്പോൾ സെൻസസ് മെത്തേഡ് എന്ന് പറയും. അതിന്റെ നേട്ടങ്ങൾ ഓട്ടം മനസ്സിലാക്കി. ഓക്കെ കുട്ടികളെ, ഡാറ്റ അല്ലെങ്കിൽ ദത്തങ്ങൾ ശേഖരിക്കാനുള്ള മറ്റൊരു മാർഗമാണ് സാമ്പിളിംഗ് മെത്തേഡ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലാസ്റ്റ് ടോൾഡർലിയർ, വി ഹാവ് ടു മെത്തേഡ്സ് ഫോർ കളക്ടിംഗ് ഡാറ്റ. ദ വൺ ഈസ് സെൻസസ് മെത്തേഡ്, ദാറ്റ് ഐ ഓൾറെഡി എക്സ്പ്ലെയിൻ. ആൻഡ് ദ നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഈസ് സാമ്പിളിംഗ് മെത്തേഡ്, സാമ്പിളിംഗ് രീതി. ഇപ്പൊ രണ്ട് രീതികളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുക. അതിലൊന്ന് സെൻസസ് രീതി, മറ്റൊന്ന് സാമ്പിളിംഗ് രീതി. നമുക്ക് നോക്കാം എന്താണ് സാമ്പിളിംഗ് രീതി എന്ന് നോക്കാം. അതിന്റെ പേര് തന്നെയുണ്ട്, സാമ്പിൾ. സാമ്പിളിംഗ് മെത്തേഡ് നമ്മുടെ സെൻസസ് മെത്തേഡ് പോലെ കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡല്ല. ഇവിടെ എന്താണ്, എ സാമ്പിൾ ഈസ് എ സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ. സാമ്പിൾ ഈസ് എ സെക്ഷൻ ഓഫ് ദ ഏരിയ അണ്ടർ സ്റ്റഡി. നമ്മൾ പഠന വിധേയമാക്കാൻ പോകുന്ന അല്ലെങ്കിൽ പഠന മേഖലയുടെ ഒരു ഭാഗം, ചെറിയൊരു ഭാഗം മാത്രമാണ് സാമ്പിൾ. മുഴുവനായിട്ട് എടുക്കില്ല, ചെറിയൊരു പാർട്ട് എടുക്കുമ്പോൾ അല്ലെ. വി ടേക്ക് എ പാർട്ട് ആൻഡ് സ്റ്റഡി ദാറ്റ് പാർട്ട് ആൻഡ് വി റീച്ച് എ കൺക്ലൂഷൻ ബൈ സ്റ്റഡിങ് ദാറ്റ് സ്മോൾ ഗ്രൂപ്പ്. ഈ ചെറിയ ഗ്രൂപ്പിന് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? ദിസ് സാമ്പിൾ റെപ്രസെന്റ്സ് ദ എൻറ്റയർ പോപ്പുലേഷൻ, ദ എൻറ്റയർ ഏരിയ ഓഫ് സ്റ്റഡി. നമ്മൾ പഠന വിധേയമാക്കാൻ പോകുന്ന മൊത്തം സംഭവങ്ങളെ ഈ സാമ്പിൾ എന്ത് ചെയ്യും? പ്രതിനിധീകരിക്കും. അതാണ് സാമ്പിൾ രീതി. അല്ലെ, വി ടേക്ക് എ പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ, വി ടേക്ക് എ സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് സ്റ്റഡി ദ ക്യാരക്ടർ ഓഫ് ദ എൻറ്റയർ പോപ്പുലേഷൻ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പഠന മേഖല, അത് മുഴുവൻ ആളെ എടുക്കുക, കുറച്ച് ആൾക്കാരെ മാത്രം എടുത്തു പഠിക്കുക, എന്നിട്ട് അത് എല്ലാവരുടെയും സ്വഭാവമായിട്ട് നമ്മൾ വിചാരിക്കും. നമ്മൾ ഈ എക്സിറ്റ് പോളൊക്കെ നടത്താറുണ്ട്. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ റിസൾട്ട് ഊഹിക്കാൻ പറ്റുള്ളൂ, എക്സിറ്റ് പോൾ. എന്നിട്ട് നേരത്തെ പറയുന്ന പാർട്ടിക്ക് ഇത്ര സീറ്റ് കിട്ടും എന്നൊക്കെ പറയാൻ വേണ്ടി എങ്ങനെയാണ് അവർ ചെയ്യുന്നത്? ആ വോട്ട് ചെയ്ത് പുറത്തിറങ്ങുന്നത്, ഒരു മണ്ഡലത്തിൽ ചില സമയത്ത് 1.5 ലക്ഷം വോട്ട്, 2 ലക്ഷം വോട്ടർമാരൊക്കെ ഉണ്ട്. ഈ 2 ലക്ഷം വോട്ടർമാരുടെ നേരിട്ട് ഒരു വിവരം ശേഖരിച്ചാൽ സെൻസസ് മെത്തേഡ് അതിന് സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? സാമ്പിൾ എടുക്കും. അതിൽ ഒരു 5000 ആളെ പോയി കാണും. വോട്ട് ചെയ്തിറങ്ങിയ ഒരു 5000 ആളോട് ചോദിക്കും, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത്? അപ്പൊ അവർ വോട്ട് ചെയ്ത സ്ഥാനത്തിന്റെ പേര് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു നിഗമനത്തിൽ എത്തിച്ചു. അല്ലെ, ദാറ്റ് ഈസ് വൈ ഐ ടോൾഡ് ദാറ്റ് വി ടേക്ക് എ പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ. ഇവിടെ നമ്മുടെ ജനസംഖ്യയുടെ നമ്മൾ പഠന വിധേയമാക്കുന്നത് 2 ലക്ഷം വോട്ടർമാരെയാണ്. 2 ലക്ഷം വോട്ടർമാരാണ് അവിടെ ഉള്ളത്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് വെറും 5000 ആളെ കുറിച്ചാണ്. That is why it is called sampling method. Sample എടുക്കുന്നുണ്ട്. അതാണ് സാമ്പിളിംഗ് രീതിയുടെ പ്രത്യേകത. മുഴുവൻ നമ്മൾ പഠന വിധേയമാക്കുന്ന മുഴുവൻ ആരെയും നമ്മൾ എടുക്കില്ല. എല്ലാവരും എടുക്കാൻ സാധിക്കില്ല, അതിന് പല കാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. സാഹചര്യമനുസരിച്ച് പൊതുവേ നടക്കുന്ന സർവേകളെല്ലാം സാമ്പിൾ സർവീസ് ആണ്. മോസ്റ്റ് ഓഫ് ദ സർവീസ് ആർ അറ്റ് പ്രസന്റ് സാമ്പിൾ സർവീസ്. നിലവിൽ മിക്കവാറും പിന്നെ സർവേകളെല്ലാം സാമ്പിൾ സർവേകളാണ്. പഠന വിധേയമാക്കേണ്ട മേഖലയെ മൊത്തം എടുക്കാതെ ഒരു ഭാഗത്തിനെ മാത്രം അടർത്തിയെടുത്ത് അതിനെക്കുറിച്ച് പഠിക്കും. അതിനെക്കുറിച്ച് പഠിച്ചിട്ട് നിഗമനത്തിലെത്തിയിട്ട് അത് തന്നെയാണ് ഈ മൊത്തം ആൾക്കാരുടെ വിവരങ്ങളെന്ന് സങ്കല്പിക്കും. ചില സമയത്ത് അത് യാഥാർത്ഥ്യവും ഡിപ്പെൻഡ്സ്, അതിന് ചില സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ സാമ്പിൾ എടുക്കാൻ പറ്റുന്ന ചില സാഹചര്യം, ഉദാഹരണത്തിന് നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ പറയുന്നുണ്ട്, ബ്ലഡ് കളക്ട് ചെയ്യുന്നു. സാമ്പിളിങ്ങിന്റെ ക്ലാസിക് എക്സാമ്പിളാണ് ബ്ലഡ് കളക്ഷൻ. നമ്മളെന്താ ബ്ലഡ് ടെസ്റ്റ്. ഇപ്പൊ നമ്മൾ ലബോറട്ടറി ലാബിൽ പോയിട്ട് ബ്ലഡ്
പരിശോധിക്കും, രക്തം പരിശോധിക്കും. ചില സമയത്ത് 5-6 ലിറ്റർ എന്താണ് രക്തം ഒരാളുടെ ശരീരത്തിലുണ്ട്. ഇത് മുഴുവൻ ഊറ്റിയെടുക്കാൻ പറ്റുമോ? 6 ലിറ്റർ ബ്ലഡ് ഒരാളുടെ ശരീരത്തിൽ ഊറ്റിയെടുത്ത അയാൾ ചത്തുപോകും, കട്ടിപ്പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് സാധിക്കില്ല. അപ്പൊ അതിന് സാമ്പിൾ എടുക്കും, ഒരു 5 എംഎൽ അല്ലെങ്കിൽ ഒരു 10 എംഎൽ. ആ സാമ്പിൾ എടുത്തിട്ട് പഠിക്കും. ആ സാമ്പിൾ എടുത്ത് പരിശോധിച്ചാലും എന്ത് കിട്ടും? ആ മൊത്തത്തിലെ 5 ലിറ്റർ രക്തത്തിന്റെ സ്വഭാവം കിട്ടും. 10 എംഎൽ കുറിച്ച് പഠിച്ചിട്ട് എടുക്കും ആ ഇതിന്റെ സ്വഭാവം. ഞാൻ ഈ ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നത്. അതുപോലെ നമ്മുടെ വീട്ടിലെ ഒരു ഉദാഹരണം നോക്കാം. നമ്മുടെ വീട്ടില് സാധാരണ നമ്മുടെ പിന്നെ ചോറ് വെക്കാറുണ്ട്. അപ്പൊ ഈ അരി വെന്തോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മള് എല്ലാ അരി എടുത്തിരിക്കുന്ന ഞെക്കി നോക്കുക. അരി വെന്തോ എന്ന് അറിയാൻ വേണ്ടിട്ട് വളരെ ഒന്നോ രണ്ടോ മൂന്നോ ചില സംശയത്തിന് 4-5 ആ ചോറ് മാത്രം ഒന്ന് ഞെക്കി നോക്കും, വെന്തോന്നില്ല. അത് സാമ്പിളിങ് മെത്തേഡാണ്. അല്ലാതെ ഒരു കാലം ചോറും എടുത്ത് ഞെക്കി നോക്കാൻ പറ്റില്ല. അതാണ് എന്താണ് പ്രാക്ടിക്കൽ അല്ല. അതാണ് സാമ്പിളിങ് മെത്തേഡ്. നിങ്ങൾക്ക് സാമ്പിളിങ് എന്നാണ് മനസ്സിലായിട്ടെന്ന് വിചാരിക്കും. ഓക്കെ, പിന്നെയും പറയാം. ഒരു ബൾബ് കമ്പനി, ബൾബ് ഉണ്ടാക്കുന്ന കമ്പനി, ആ ബൾബ് ഉണ്ടാക്കുന്ന കമ്പനി ബൾബിന്റെ ആയുസ് ടെസ്റ്റ് ചെയ്യുന്നു. ലൈഫ് എത്ര മണിക്കൂർ കത്തും ഒരു ബൾബ്? അത് നോക്കാൻ വേണ്ടി ഒരു ബൾബ് മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി. കമ്പനി എല്ലാ ബൾബും എടുത്ത് കത്തിച്ചു നോക്കുക ഒരു കിലോ. സോ ഇറ്റ് ഈസ് സാമ്പിളിങ് നമുക്ക് നോക്കാം. വെൻ വി ടേക്ക് എ പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ ഫ്രം വിച്ച് ദ ഇൻഫോർമേഷൻ ഈസ് ടു ബി കളക്ടഡ്, ഇറ്റ് ഈസ് കോൾഡ് സാമ്പിളിങ് മെത്തേഡ്. അണ്ടർ സാമ്പിളിങ് മെത്തേഡ് ദ ഇൻവെസ്റ്റിഗേറ്റർ collects information from a part of the population. Census law, investigator collects the information from each and every unit of the population. That's census. Muruvan unitil ninnu vivaram shekarikkumbol census. Part of the population padana vidhayamaakkunna meghalayude oru bhagathine maatram padikkumbol adu sampling method. Ini namukku sampling ku ore merits undu. Oru paadu nattangalile method aanu sampling. അതിന് ഡീമറിസ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ടെക്സ്റ്റിൽ അത് പറഞ്ഞിട്ടില്ല. പറഞ്ഞ തന്നെ പഠിക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റിനെ മാത്രം ബേസ് ചെയ്യാം അല്ലേ. സിലബസ് ഈസ് യുവർ ടെക്സ്റ്റ് ബുക്ക്. അതുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിന് തൽക്കാലം ആശ്രയിക്കാം. മെറിറ്റ്സ് ഓഫ് സാമ്പിളിംഗ്, സാമ്പിളിങ്ങിന്റെ മെറിറ്റുകളാണ്. ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് വെൻ കമ്പയർഡ് ടു സെൻസസ് മെത്തേഡ്. വൈ ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്? എന്തുകൊണ്ടാണ് ഇത് ചെലവ് കുറഞ്ഞ രീതിയാകുന്നത്? മുഴുവൻ ആളെ കുറിച്ച് പഠിക്കണം, കുറച്ച് ആൾക്കാരെ കുറിച്ച് പഠിച്ചാൽ മതി. 200,000 വോട്ടേഴ്സിലെ ഒരു മണ്ഡലത്തിൽ 5000 ആളെ കുറിച്ച് പഠിച്ചാൽ മതി. സോ ലെസ് എക്സ്പെൻസീവ്. മറ്റൊന്ന് ലെസ് ടൈം കൺസ്യൂമിങ്, സമയം വേണ്ട, അത്ര വേണ്ട. 200,000 ആളെ പോയി കാണണ്ട, 5000 കണ്ടാൽ മതി. സോ ഇറ്റ് ഈസ് ലെസ് ടൈം കൺസ്യൂമിങ്, സമയം കുറച്ച് മതി, ചെലവ് കുറച്ച് മതി. ഇറ്റ് ഈസ് മോർ റിലയബിൾ ഇൻ സം സിറ്റുവേഷൻ. ഇറ്റ് ഈസ് ദ ഓൺലി മെത്തേഡ്. ചില സാഹചര്യങ്ങളിൽ ഈ മെത്തേഡ് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ചോറ് ബന്ധു നോക്കാൻ വേണ്ടി അല്ലെ, അരി ബന്ധു നോക്കാനും ശരീരത്തിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഈ മെത്തേഡ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. സെൻസസ് മെത്തേഡാണ് പ്രയോഗിച്ചുള്ള. അപ്പൊ ഇത് ചില സമയത്ത് അത് മാത്രമേ പറ്റൂ. അത് നമുക്ക് റിലേബിൾ ആണ്, വിശ്വസിക്കത്തക്കതാണ്. മോർ ഡീറ്റെയിൽഡ് സ്റ്റഡി ഈസ് പോസിബിൾ. മോർ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് എവറി യൂണിറ്റ് ഈസ് പോസിബിൾ. എന്താണ്, സോറി, മോർ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് സെലക്ടഡ് യൂണിറ്റ് ഈസ് പോസിബിൾ. നമ്മള് സെലക്ട് ചെയ്യും കുറച്ച് സാമ്പിൾ, അതിനെ ഡീറ്റെയിൽ പഠിക്കാൻ, കാരണം അത്ര സാമ്പിൾ മാത്രമേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. മുഴുവൻ സാമ്പിളിനെ എടുത്ത് പഠിക്കാൻ പോലും സമയം അതില്ല. നമുക്ക് കുറച്ച് സാമ്പിളേ വേണ്ടൂ, അവരെ ഡീറ്റെയിലായിട്ട് പഠിക്കാനുള്ള സമയം, സന്ദർഭവും, സാഹചര്യം ഒക്കെ ലഭ്യമാണ്. അതിന്റെ വേറെ നേട്ടം പറയുന്നത് ഞാൻ പറഞ്ഞ പ്രകാരം ഇറ്റ് ഈസ് ഓൺലി മെത്തേഡ് ഇൻ സർട്ടൻ സിറ്റുവേഷൻ. ചില സാഹചര്യങ്ങളിൽ ഇത് മാത്രമാണ് ഉപയോഗിക്കപ്പെടുന്ന രീതി. ആ സെൻസസ് അസാധ്യമായ സാഹചര്യങ്ങളുണ്ട്, ഉദാഹരണം ബ്ലഡ് ടെസ്റ്റ്. അപ്പൊ ഇതാണ് സെൻസസ് മെത്തേഡ്, സോറി, സാമ്പിളിംഗ് മെത്തേഡ്. അപ്പൊ നമ്മുടെ വീട്ടിൽ 2 മെത്തേഡുകൾ ഉണ്ട്. ഇത്രയും കേട്ടതിൽ നിങ്ങൾക്ക് 2 കാര്യം മനസ്സിലാവണം. എന്താണ് സെൻസസ് മെത്തേഡ്, എന്താണ് സാമ്പിളിംഗ് മെത്തേഡ്? പരീക്ഷയ്ക്ക് വരും, ബിക്കോസ് ദിസ് ഈസ് ദ ഫോക്കസ് ഏരിയ. ഓക്കെ, ഇത് ഫോക്കസ് ഏരിയ തന്നാണ്, ഫോക്കസ് ഏരിയ എല്ലാം ചോദ്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ അതിനു വേണ്ടി പഠിക്കുക. സെൻസസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡാണ്. മുഴുവൻ യൂണിറ്റുകളിൽ നിന്നും വിവരം ശേഖരിക്കുന്നു സെൻസസ് മെത്തേഡ്. സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാല് മുഴുവൻ യൂണിറ്റുകളിൽ നിന്നും വിവരം ശേഖരിക്കില്ല, പോപ്പുലേഷൻ്റെ ഒരു ഭാഗം എടുത്ത് മാത്രം പഠിക്കുക. ഇൻവെസ്റ്റിഗേറ്റർ കളക്ട്സ് ഇൻഫോർമേഷൻ ഫ്രം എ പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ, ഇറ്റ് ഈസ് സെൻസസ് സാമ്പിളിംഗ് മെത്തേഡ്. വെൻ ദ ഇൻവെസ്റ്റിഗേറ്റർ കളക്ട്സ് ഇൻഫോർമേഷൻ ഫ്രം ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ, ഇറ്റ് ഈസ് കോൾഡ് സെൻസസ് മെത്തേഡ്. രണ്ടും തമ്മിൽ വ്യത്യാസമായി യു ഗോട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിളിംഗ് മെത്തേഡ്. ഓക്കെ.